ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി നാല് പണക്കണിയുടെ സൈബർ ഇടങ്ങൾ പണം എന്താണ് ചെയ്യുന്നത് അതാണ് പണം എന്നത് സാധാരണ പ്രയോഗമാണ് ആളുകൾക്ക് എല്ലാത്തിൻ്റെയും വിലയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഒന്നിൻ്റെയും മൂല്യമറിയില്ലെന്ന് പറഞ്ഞത് ഓസ്കർ വൈൽഡും മനുഷ്യനും മേലെ പണം കയറ്റി വയ്ക്കുന്ന മനോഭാവത്തെയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് അമിത പണസമ്പാദനത്തിനും ധനപ്രതിസന്ധി മറികടക്കാനുമുള്ള കൊടുക്കുവഴികൾ എങ്ങും സാധാരണ ജീവിതം അലങ്കോലമാക്കുകയാണ് കടക്കണിയിൽ നിന്ന് തലയൂരാനാവാതെ ആത്മഹത്യകൾ പെരുകുന്നു കൊലപാതകങ്ങളും മനുഷ്യബന്ധങ്ങളിലെ ശൈഥില്യങ്ങളും വേറെ വ്യാപാര പങ്കാളിത്തം ഉറപ്പുകൊടുത്ത് വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ തളിപ്പറമ്പ് സ്വദേശി നിന്ന് മൂന്നേ മുക്കൽ കോടിയിലധികം തട്ടിയത് കഴിഞ്ഞ ദിവസമാണ് പരാതിയിൽ വാട്ടർമാൻ ടൈൽസ് ട്രെയിനിങ് ജി സി സി ഡയറക്ടർമാരായ ഭാര്യയ്ക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തു വിദേശങ്ങളിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പാർട്ട്ണറും ഷെയർ ഹോൾഡറും ആക്കാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു വഞ്ചന പല പ്രാവശ്യമായി അമേരിക്കൻ ഡോളറായി മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുക്കുകയായിരുന്നു ദമ്പതിമാർ ടൈൽ കണ്ടെയ്നറുകൾ വിദേശത്തേക്ക് അയച്ച് വിൽപ്പന നടത്തിയെന്നും വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും പരാതിയിലുണ്ട് മൊബൈൽ ഫോൺ ശൃംഖലയടക്കമുള്ള സംവിധാനങ്ങൾ സാധ്യതകൾ തുറന്നിടുന്നുണ്ടെങ്കിലും അപകടങ്ങൾ ഏറെയാണ് അത് പലവട്ടം ബോധ്യമായിട്ടും ആളുകൾ ആവർത്തിച്ച് കെണികളിലേക്ക് എടുത്തു ചാടുന്നു ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ ലക്ഷ്യങ്ങളുടെ ബാധ്യതയിലാണ്ട വിജയകുമാർ എന്ന യുവാവ് തമിഴ്നാട്ടിലെ വില്ലിനൂരിൽ ആത്മഹത്യ ചെയ്തു മൊബൈൽ സിം കാർഡുകളിലെ മൊത്ത കച്ചവടക്കാരനായിരുന്ന അയാൾ കോവിഡ് വേളയിലാണ് ചൂതാട്ടം ആരംഭിച്ചത് ആദ്യഘട്ടങ്ങളിൽ ചെറിയ നിലയിൽ പണം കിട്ടി ആ കളി പതിവാക്കിയതോടെ അതിന് അടിമയാവുകയായിരുന്നു ഓൺലൈൻ വായ്പ ഇടപാട് അപകടങ്ങളും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് വിയർപ്പൊഴുക്കാതെ പണം പെരുപ്പിക്കാനുള്ള അവസരം ചിലരെ ആകർഷിക്കുകയും പ്രത്യാഘാതങ്ങൾ അവഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു വഞ്ചനാപരമായി തട്ടിക്കൂട്ടിയ ഓൺലൈൻ വാതുവെപ്പ് സൈറ്റുകളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഫലപ്രദമല്ലെന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രവും റിസർവ് ബാങ്കും പല പ്രഖ്യാപനങ്ങൾക്ക് മുതിരുന്നുണ്ടെങ്കിലും നടപടി ശക്തമല്ല വ്യാജ ആപ്പുകൾ നീക്കിയാൽ മറ്റൊരു രൂപത്തിലും പേരിലും തിരിച്ചു വരികയാണ് അതിനാൽ വിവിധ മറക്കുള്ളിൽ ഒളിച്ചു കടത്തുന്ന ചൂതാട്ടങ്ങൾ മുൻനിർത്തി ബോധവൽക്കരണം അത്യാവശ്യമായിരിക്കുന്നു ഓൺലൈൻ തസ്കര സംഘങ്ങൾ കേരളത്തിൽ നിന്നും ആറു മാസത്തിനുള്ളിൽ അറുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ചോ ഒൻപത് കോടി തട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയാണിത് ഒൻപത് ദശാംശം ആറ് ഏഴ് കോടി സൈബർ പോലീസിന് പിടിക്കാനായി അവയെക്കുറിച്ച് വിവരം നൽകാൻ പോലീസിന്റെ വാട്സാപ്പും ടോൾ ഫ്രീ നമ്പറുമുണ്ട് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിൽ കണ്ണൂരിലെ ഡോക്ടർക്ക് ഒന്നേകാൽ കോടിയിലേറെയാണ് പോയത് ആദ്യം ലാഭം നൽകി വിശ്വാസം ആർജിച്ച് കൂടുതൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാനത്തെ ഇത്തരം തട്ടിപ്പുകൾ അധികം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ ഇതുവരെ എഴുപത് പ്രധാന സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്രയും പരാതികളിൽ പോയത് ഇരുപത് കോടിയിലേറെയാണ് കോടതിയുടെയും മറ്റും ഇടപെടലിൻ്റെ ഭാഗമായി ഇരുപത് ലക്ഷം തിരിച്ചുപിടിക്കാനായി ഒന്ന് ദശാംശം ഏഴ് കോടി നഷ്ടപ്പെട്ടവർ വരെയുണ്ട് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളിൽ കൂടുതലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഫേസ്ബുക്ക് പരസ്യങ്ങളിലൂടെ നിക്ഷേപകരെ വലയിലാക്കും പെട്ടെന്ന് വൻതുക ലാഭമെന്ന് വിശ്വസിപ്പിച്ചാണ് കെണി താല്പര്യം കാണിക്കുന്നവരോട് ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരാൻ നിർദ്ദേശിക്കും അതിലെ ലാഭകണുക്കൾ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ പങ്കുവയ്ക്കും കൊറിയർ വന്നിട്ടുണ്ടെന്നും കാശ് സിം വ്യാജ ആധാർ കാർഡുകൾ മയക്കുമരുന്ന് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്നുമുള്ള വ്യാജ വിവരം നൽകിയുള്ള വഞ്ചനയും കുറവല്ല ആധാർ കാർഡും ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ച് കൊറിയർ ബുക്ക് ചെയ്തുവെന്ന പേരിൽ തട്ടിപ്പുകൾ വേറെ ആധാർ നമ്പറും അക്കൗണ്ട് വിശദാംശങ്ങളും അവർ പറഞ്ഞു തരും പാഴ്സലിലെ സാധനങ്ങൾക്ക് ഭീകരവാദ ബന്ധമുണ്ടെന്നും ഫോൺ സി ബി ഐയിലോ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കോ കൈമാറുമെന്ന് ബോധ്യപ്പെടുത്തും അതോടെ ഓഫീസർ എന്ന വ്യാജേന മറ്റൊരാൾ ബന്ധപ്പെടും വിശ്വാസം ആർജിക്കാൻ വ്യാജരേഖകളും നീട്ടും വെബ്സൈറ്റിലൂടെ അവ പരിശോധിക്കാൻ ആവശ്യപ്പെടും സമ്പാദ്യ വിവരങ്ങൾ ധനവകുപ്പിന്റെ പരിശോധനയ്ക്ക് നൽകണമെന്നും നിർദ്ദേശിക്കും നിർമ്മാണ സംരംഭത്തിൽ തൊഴിലുണ്ടെന്ന പരസ്യം കണ്ട് അപേക്ഷിച്ച കൊല്ലത്തെ ബോർഡ് സ്പെയർപാർട്സ് കടയിൽ സെയിൽസ്മാനായ സുമേഷ് എട്ട് മാസത്തിനുള്ളിൽ കോടീശ്വരൻ പദവിൽ ചവിട്ടിക്കേറി എന്നാൽ ചില്ലിക്കാശ് കയ്യിലെത്തിയില്ല ധനാടിനായത് അറിഞ്ഞത് ജി എസ് ടി വിഭാഗത്തിൽ നിന്ന് വിളി വന്നപ്പോഴാണ് സുമേഷിന്റെ പാൻ കാർഡിലൂടെ എട്ട് മാസത്തിനുള്ളിൽ നടന്നത് ഇരുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് കോടിയുടെ അന്തർ സംസ്ഥാന കച്ചവടം അതിനാൽ അയാൾ മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി നികുതി കൊടുക്കണം പാൻ കാർഡ് പകർപ്പ് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് നികുതി വെട്ടിപ്പ് മാഫിയ ഇവേസ് വ്യാപാരത്തിനുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ ഒപ്പിച്ചത് നിലവിലില്ലാത്ത കടയുടെ മറവിൽ ഇരുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് കോടിയുടെ വ്യാപാരവും നടത്തി സ്വന്തം പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്തതായി വ്യക്തമാക്കി സുമേഷ് കേന്ദ്ര ജി എസ് ടിക്ക് പരാതി നൽകിയിട്ടും കച്ചവടം മുടക്കമില്ലാതെ നടന്നു വ്യാഴാഴ്ച തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്ന് പേർ അറസ്റ്റിലായത് വിചിത്രമായ കേസിലാണ് സിനിമ റേറ്റിംഗ് കൂട്ടാൻ ഓൺലൈനിൽ അനുകൂല കമന്റ് കമൻ്റിട്ടാൽ വൻതോതിൽ പണം കൊയ്യാമെന്ന് ബോധ്യപ്പെടുത്തി തൃശൂർ കയ്യപ്പമംഗല സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം തട്ടുകയായിരുന്നു